എനിക്ക് ചോറ് തരാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നിട്ട് എനിക്ക് ചോറ് തരാന്ന് എന്നെ പറ്റിക്കണോടാക്കാള എനിക്ക് ചോറ് തരാന്നും പറഞ്ഞ ആ ഉഗ്രഭാവം കണ്ട ത്രൈലോക്യവാസികളും ഇങ്ങനെ കിടങ്ങി നിൽക്കുകയാണ്. കാരണം പോകുന്ന വഴിയിൽ കിട്ടുന്നതെല്ലാം പുസിച്ചുകൊണ്ടാണ് ഗണപതി ഭഗവാൻ മുന്നോട്ട് പോണത്. വലിയ വലിയ പൊട്ടത്തലങ്ങള്, വലിയ വലിയ പാത്രങ്ങള്, കിണ്ടികള്, ആ അമ്മികള്, അമ്മിക്കല്ലുകള്, എന്താണോ വഴിയിൽ കാണുന്നത് ഇതെല്ലാം കോട്ടത്തൂണുകള്, ഇതെല്ലാം വാരി വലിച്ചു വിഴങ്ങി ഉഗ്രഭാവം പൂണ്ടുകൊണ്ടാണ് ഗണപതി ഭഗവാൻ വൈശ്രവന്റെ പുറകെ ഇങ്ങനെ പായണത്. അങ്ങനെ കുറെ അങ്ങനെ പാഞ്ഞു കഴിഞ്ഞപ്പോ വൈശ്രവൻ എന്തായി, ഒരു പഞ്ചസാര ഭരണി കലവറയിൽ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഉള്ളില് ഒരു ചാട്ട അങ്ങനെ ചാടി ആ ഭരണിയുടെ ഉള്ളിൽ അങ്ങനെ ഒത്തിരി പതുങ്ങി ഇരിക്കുക. പേടി കാരണേ ആലില വിറക്കണ പോലെ ഇങ്ങനെ വിറക്കുക. അപ്പൊ ഗണപതി ഭഗവാൻ ഇങ്ങനെ കലവറയില് ഇങ്ങനെ ഇങ്ങനെ വന്ന് നോക്കുകയാണ്. വൈശ്രവണ വൈശ്രവണ എനിക്ക് ചോറ്, എനിക്ക് ചോറ് താടാ, എനിക്ക് മാമു താടാ, എന്നെ പറ്റിച്ചില്ലടാ കള്ള, വൈശ്രവണ എനിക്ക് ചോറ് താടാ എന്ന് പറഞ്ഞ ഇങ്ങനെ ഉഗ്രഭാവത്തിൽ അങ്ങനെ വരുമ്പോണ്ട് അവിടെയുള്ള ഭരണികളെല്ലാം എടുത്ത് വിഴുങ്ങി. അപ്പൊ നോക്കുമ്പോ ഒരു ഭരണിതാ ഇവിടെ നാടുന്നുണ്ട്. ഈ ആട്ടത്തിന് പ്രത്യേകിച്ച് കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ. ആടാനായിട്ട് പല കാരണങ്ങളല്ലേ. ആളുള്ളിലുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിലും ആളാടും അല്ലേ. അപ്പൊ ഇത് എന്ത് കാര്യത്താലാണ് ഈ ഭരണി ആടണതെന്ന് ഇങ്ങനെ നോക്കി ഇതിന്റെ ഉള്ളിൽ ആ കള്ളൻ വൈശ്രവണുണ്ട് എന്ന് മനസ്സിലാക്കി ഉണ്ണിഗണപതി തുമ്പിക്കൈ ആ ഭരണിയുടെ ഉള്ളിലേക്ക് ഇട്ടതും അവിടെ നിന്ന് വൈശ്രവ അയ്യോ ഉണ്ണിഗണപതി എന്നെ തിന്നാൻ വന്നേ, എന്നെ തിന്നാൻ വന്നേ എന്ന് പറഞ്ഞ അവിടുന്ന് ഓടി, അവിടുന്ന് വീണ്ടും ഓടി. അങ്ങനെ ഓടി ഓടി ഇലക്കലവറയിലെത്തി. ഇലക്കലവറയിൽ ചെന്നപ്പോ എന്തായി, അവിടുത്തെ ഒരു വലിയൊരു ഇലയുടെ ഉള്ളില് അങ്ങനെ വലിയ വാടയിലയാണല്ലോ, ഈ വാടയിലയുടെ ഉള്ളിൽ അങ്ങനെ ചുരുണ്ടുകൂടി അതിന്റെ ഉള്ളില് അങ്ങനെ ഒളിച്ചിരിപ്പായി. അവിടെ എത്തി അമറിക്കൊണ്ട് അലറിക്കൊണ്ട് ഉണ്ണിഗണപതി അങ്ങനെ അവിടെ എത്തുകയാണ്. ഉണ്ണിഗണപതി അവിടെ എത്തിയതും എന്താണ് അവിടെ കാണുന്നത്, ഒരു ഇല ഇതുപോലെ തന്നെ കിടന്ന് വിറയ്ക്കുന്നുണ്ട്. ആഹാ എല്ലാ വൈശ്രവണ അതിനു മുന്നേ ഓരോ ഇലക്കുംഭാരങ്ങളും എടുത്ത് വിഴുങ്ങി വൈശ്രവണിലിരിക്കുന്ന ഇലക്കുംഭാരത്തിന്റെ അടുത്ത് എത്തിയതും വൈശ്രവണ ഇലയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു തവള ചാടുന്ന പോലെ ഇങ്ങനെ ചാടിയ ഇങ്ങനെ ചാടി അവിടുന്ന് നേരെ ഓടി ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നു. ഭഗവാന്റെ മുന്നില് അങ്ങോട്ട് വീണു, കാൽക്കൽ വീണു. അടിയനെ രക്ഷിക്കണേ, അടിയനെ രക്ഷിക്കണേ ശിവഭഗവാനെ, അടിയനെ രക്ഷിക്കണേ, ഉണ്ണിഗണപതി അടിയനെ തിന്നാൻ വരുന്നേ, ഉണ്ണിഗണപതി അടിയനെ അല്ലാ നശിപ്പിച്ചു ഭഗവാനെ, അടിയനെ അടിയനെ രക്ഷിക്കണേ, അടിയന്റെ ജീവൻ രക്ഷിക്കണേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പരമശിവന്റെ കാൽക്കൽ അങ്ങനെ വീണു. ഈ കാൽക്കല് അങ്ങനെ വീണതും പരമശിവൻ അങ്ങനെ നോക്കി. അപ്പൊ എന്താ കാണുന്നത്, ആ ഉഗ്രഭാവം ഉണ്ട് അങ്ങനെ വരികയാണ്. തന്റെ മകനാണെന്നൊന്നും തോന്നിയില്ല, ഉഗ്രഭാവനാണോ ഗയമായിട്ടത് ഉഗ്രം ഉഗ്രഭാവത്തിലാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ അങ്ങനെ അങ്ങനെ ഉഗ്രഭാവത്തില് ഉണ്ണിഗണപതി അങ്ങനെ വരികയാണ്. ഉണ്ണിഗണപതി അങ്ങനെ വരുന്നതും ഒരു നിമിഷം ഭഗവാൻ പോലും ഒന്ന് പേടിച്ചു പോയി എന്നുള്ളതാണ്. കാരണം ഇത്ര ഉഗ്രമൂർത്തിയായിട്ട് മറ്റൊരു മൂർത്തിയെ ഇത്ര കാലം കണ്ടിട്ടില്ല. അത്ര കോപത്തിലാണ് ഗണപതി വരുന്നത്. ഇങ്ങനെ അടുത്ത് വന്നതും ശിവഭഗവാൻ ചോദിച്ചു, അല്ല എന്താണ് ഉണ്ണി, എന്താ ഉണ്ണി ഗണപതി ഈ കാണിച്ചിരിക്കുന്നത്, ഇങ്ങനെയാണോ ഒരാളുടെ അതിഥിയായിട്ട് വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്, നീ എന്താ കാണിച്ചത്, നീ വൈശ്രവണന്റെ ഈ കണ്ട സ്വത്തൊക്കെ നശിപ്പിച്ചില്ലേ. അതിനെ അച്ഛൻ എനിക്കും ചോദിക്കാനുള്ളത്, എനിക്ക് ചോറ് തരാ, എനിക്ക് മാവ് തരാ എന്ന് പറഞ്ഞ ഈ കള്ളൻ വൈശ്രവൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് മാവ് തന്നില്ല, എന്നെ പട്ടിണിക്കിട്ടു വച്ചാ, ഇങ്ങനെയാണ് ഉണ്ണിഗണപതി പറയണതേ.